പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് എൽ പി യു പിക്ക് വേണ്ടി എൽ പി യു പിന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ക്ലാസുകൾ പോകുന്നത് അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെയും ആറാം ക്ലാസിലെയും സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റേഴ്സ് എല്ലാം എടുത്തു ഇപ്പോൾ നമ്മൾ ഏഴാം ക്ലാസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ചെറുത് നിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും ഇന്ത്യ പൊതുയുഗത്തിലേക്ക് എന്ന രണ്ട് ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വർക്കെല്ലാതെ അഭ്യസിക്കണം യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റൻസ് ചെയ്തിരുന്നു ഇനി നമ്മൾ ആറാം ക്ലാസ്സിലെയും സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകൾക്ക് ശേഷം അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളുടെ ഫുൾ ചാപ്റ്റേഴ്സിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങളിൽ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും ബംഗാളിലെ പട്ടുന്നൂൽ കൃഷിക്കാർ അറിയപ്പെടുന്നത് നഗോഡകൾ എന്ന പേരിലാണ് ബംഗാളിൽ പട്ടുന്നൂൽ കൃഷി ചെയ്തിരുന്ന ആളുകൾ എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നു നഗോഡകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരെ ഇതെ തുടർന്ന് സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റി കുലത്തൊഴിൽ ഉപേക്ഷിച്ച വർഗ്ഗക്കാരാണേത് നഗോഡകൾ അതായത് ഈ ബ്രിട്ടീഷ് ചൂഷണത്തെ തുടർന്ന് എന്ത് ചെയ്തു സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റി എന്താണ് കുൾ കുലത്തൊഴിൽ ഉപേക്ഷിച്ച ആളുകളാണ് ആര് ഈ നഗോടകൾ എന്ന് പറയുന്നത് ബംഗാളി നികുതി പിരിച്ചെടുക്കാൻ ചുമതലപ്പെടുത്തിയ ഇടനാല ഇടനിലക്കാരെ സെമീന്താർമാർ എന്നാണ് വിളിച്ചിരുന്നത് പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ അറിയപ്പെട്ടിരുന്നത് സാഹുക്കൾ സാഹുക്കൾ എന്നാണ് പണം പലിശയ്ക്ക് കൊടുക്കുന്നവര് ആ ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് ഇംഗ്ലണ്ടിൽ വ്യവസായവൽക്കരണത്തിന് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുവായിരുന്നു പരുത്തി ചണം നീലം അപ്പോൾ പരുത്തി നീലം ചണം എന്നിവ ഇംഗ്ലണ്ടിലെ വ്യവസായവൽക്കരണത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കളായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മലബാറി പൊട്ടിപ്പുറപ്പെട്ട മാപ്പിള കലാപത്തിന് നേതൃത്വം നൽകിയത് എന്താണ് പാട്ടക്കുടിയാന്മാരായ മാപ്പിളകളായിരുന്നു പത്തൊമ്പത് നൂറ്റാണ്ടിൽ ബംഗാളിൽ നടന്ന കലാപമാണ് കലാപങ്ങൾ അപ്പോൾ ഇംഗ്ലണ്ട് വ്യവസായവൽക്കരത്തിന് ആവശ്യം പ്രധാന അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു മൂന്ന് അസംസ്കൃത വസ്തുക്കളായിരുന്നു ഉണ്ടായിരുന്നത് പരുത്തി നീലം ചണം പത്തൊമ്പത് നൂറ്റാണ്ടിൽ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട മാപ്പിള കലാപത്തിന് നേതൃത്വം നൽകിയത് പാട്ടക്കുടിയാന്മാരായിട്ടുള്ള മാപ്പിളമാരായിരുന്നു ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്കെതിരെ ഏർപ്പെട്ട ഗോത്ര വിഭാഗങ്ങൾ മറാത്തയിലെ ഫീലുകൾ അഹമ്മദാനഗറിലെ കോലികൾ ചോട്ടാ നാഗപ്പൂരിലെ കോളുകൾ രാജ്മഹാൽ കുന്തളിലെ സാന്താൾമാർ വയനാട്ടിലെ കുറിച്ച് കുറച്ച് അപ്പോൾ ഇത്രയും പേരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാവത്ത് ഏർപ്പെട്ട ഗോത്ര വിഭവങ്ങൾ അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കുകയും ഇന്ത്യയിൽ ഭരിക്കുകയും ചെയ്യുമ്പോൾ ഒത്തിരി തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ നേരിട്ടിരുന്നു അതിനകത്ത് ഗോത്ര വിഭാഗത്തിലുള്ള ആളുകൾ വളരെയധികം ചൂഷണങ്ങൾ എഴുതിട്ടിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഗോത്ര വിഭാഗ കലാപ അപ്പോൾ ഈ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്കെതിരെ അവരെന്ത് ചെയ്തു അവരും അവരുടെയാൽ കഴിയുന്ന രീതിയിൽ ചെറുത്തു നിൽപ്പുകൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവർ നടത്തിയിരുന്നു അപ്പോൾ അവരുടെ ഈ ഗോത്ര വിഭാഗത്തിലുണ്ടായ പ്രധാനപ്പെട്ട കലാകമ്പങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് ഒന്ന് മറാത്തയിലെ ഫീലുകളുടെ മറ്റൊന്ന് അഹമ്മദാ നഗറിലെ കോലികൾ ചോട്ടാനാഗ്പൂരിലെ കോളുകൾ രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ വയനാട്ടിലെ കുറിച്ർ രാജ്മഹാൽ കുന്നിലെ സാന്താൾമാരുടെയും വയനാട്ടിലെ കുറിച്ചിയരുടെയും കലാപവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കലാപങ്ങളാണ് അപ്പം നമുക്ക് ഫസ്റ്റ് വൺ സാന്താൾ കലാപത്തെക്കുറിച്ച് നോക്കാം കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനിരയായി സാന്താൾ ഗോത്രജനത നടത്തിയ കലാപമാണ് ഏത് സാന്താൾ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ഗോത്ര താമസിച്ചിരുന്ന പ്രദേശം അതായത് സാന്താൽമ താമസിച്ചിരുന്ന പ്രദേശമായിരുന്നു ഇത് രാജ്മഹൽ കുന്നുകൾ ഈ രാജ്മഹൽ കുന്നുകൾ എവിടെയാണെന്ന് ഇതാണത് പി എസ് സി എക്സാം ആയിരുന്നു എവിടെയാണത് ബംഗാളിലാണ് കേട്ടോ അപ്പോൾ സാന്താൽ കലാപം എവിടെ നിന്നാണ് ഉണ്ടായത് രാജ്മഹൽ കുന്നുകളിൽ നിന്ന് അപ്പോൾ ഈ രാജ്മഹൽ കുന്നുകൾ എവിടെയാണ് ബംഗാളിലാണ് ഈ രാജ്മഹൽ കുന്നുകൾ ഉള്ളത് കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധു കാൻഹു എന്ന് പറയുന്ന രണ്ട് പേരാണ് ഈ ഒരു സാന്താൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ഈ സാമ്പാൾ കലാപത്തിന് ഇത് കുറിച്ച് പ്രതിപാദിക്കുന്ന എലമെൻ്ററി ഓഫ് പെസൻ്റെ ഇൻസർജൻസി എന്ന പുസ്തകം ഈ ഒരു എന്താണ് സാം ഈ ഒരു സാന്താൾ കലാപത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു പുസ്തകം പറയുന്നത് അപ്പോൾ എലമെൻ്ററി ആസ്പെക്ട് ഓഫ് പ്രസൻറ്റ് ഇൻസർജൻസി എന്ന ഈ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു പുസ്തകം നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ഏതാണ് രണജിത് ഗുഹയാണ് ഈ ഒരു പുസ്തകം എഴുതിയത് എന്തിനെക്കുറിച്ചിട്ടാണ് ഈ പുസ്തകം പ്രതിപാദിക്കുന്നത് സാന്താൾ കലാപത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു പുസ്തകം പ്രതിപാദിക്കുന്നത് വയനാട്ടിലെ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോട് നടത്തിയത് വയനാട്ടിലെ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഓളിപ്പോര് നടത്തിയതാരാണ് എല്ലാവർക്കും അറിയാതിരിക്കും അവൻ്റെ ഉത്തരം ഏതാന്ന് എന്താണത് പഴശ്ശി രാജയാണ് പഴശ്ശി യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ച കാരണം എന്തായിരുന്നു വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ തടഞ്ഞത് പഴശ്ശി രാജയ്ക്ക് കോട്ടയം മേഖലയിൽ ഉണ്ടായിരുന്ന നികുതി പിരിവിനെ ബ്രിട്ടീഷുകാർ തടഞ്ഞതാണ് പഴശ്ശിക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന ആ ഒരു വലിയ എന്താണ് ആ ഒരു വലിയ പകയ്ക്ക് തന്നെ കാരണം ഓളിപ്പോര് നടത്താൻ പഴശ്ശിയെ സഹായിച്ച പടയാളികൾ തലക്കൽ ചന്തു തലയ്ക്ക് ചന്തു എന്നാണ് നമ്മുടെ ഈ ഒരു ഒളിപ്പോരു നടത്താൻ പഴയ സഹായിച്ച പടയാളികൾ ആളികൾ പഴശ്ശി കലാപത്തെ സമയത്ത് സബ് കളക്ടർ ഈ മലബാർ സമയത്ത് പഴശ്ശി കലാപം നടക്കുന്ന സമയത്ത് മലബാർ ഭരിച്ചിരുന്ന സബ് കളക്ടർ എന്ന് പറയുന്നത് ഡി എച്ച് ബേബറാണ് ഡി എച്ച് ബേബറാണ് ഈ ഒരു സമയത്ത് മലബാർ ഭരിച്ചിരുന്നത് വേലുത്തമ്പി തളവ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയാനും ആഹ്വാനം ചെയ്തുകൊണ്ട് കുണ്ടറവിളംബരം നടത്തിയ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേലുത്തമ്പി തളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതാണ് എന്താണ് ഈ കുണ്ടർ വിളംബരം എന്ന് പറയുന്നത് അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് നമ്മുടെ വേലുത്തമ്പി തളവ ആഹ്വാനം നടത്തിയതാണ് എന്ത് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് കുണ്ടറ വിളംബരം നടക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾക്ക് ഓരോ വ്യക്തികളും നേതൃത്വം നൽകി അത് ആരൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഔദ് എന്ന സ്ഥലത്ത് നിന്ന് രാജ ചേയ് സിംഗ് രാജാ ചേയ്സിംഗാണ് ഔദ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കലാപത്തിന് നേതൃത്വം നൽകിയത് തിരുനെൽവേലിയിൽ നിന്ന് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ശിവഗംഗ മരുന്നും പാണ്ഡ്യൻ കർണാടക കിട്ടൂർ ചന്നമ്മ മലബാർ പഴശ്ശിരാജ തിരുവിതാംകൂർ വ വേലുത്തമ്മിതളവാ കൊച്ചി പാലിയത്തച്ഛൻ അപ്പം നമുക്ക് മലബാർ തിരുവിതാംകൂർ കൊച്ചി ആരാന്ന് കിട്ടുമല്ലേ പക്ഷേ ശിവഗംഗ കർണാടക തിരുനെൽവേലി ഔത് ഇത് കിട്ടാൻ ഇച്ചിരി പാടാണ് അപ്പോൾ ഓർത്തിരിക്കുക ഔത് രാജെയ്സിംഗ് തിരുനെൽവേലി വീരപാണ്ഡ്യ കട്ടബൊമ്മൻ അപ്പോൾ ഈ തിരുനെൽവേലി എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലുള്ള പ്രദേശമല്ലേ അപ്പോൾ തിരുനെൽവേലി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഒരു തമിഴ് ടച്ച് വരുന്നില്ല ആ ഒരു പേരിന് അങ്ങനെ കണക്ക് ചെയ്ത് ഓർത്തിരിക്കുക ശിവഗംഗ മരുതും പാണ്ഡ്യൻ കർണാടക കിട്ടൂർ ചെന്നമ്മ അപ്പോൾ ഈ കർണാടകയിൽ കായും കിട്ടൂർ ചെന്നയിൽ കായും ആ കാ കാ വെച്ച് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക പിന്നെ മലബാർ പഴശ്ശിരാജ അറിയാം തിരുവിതാംകൂർ വേലിത്തമ്പി തളവി എന്നെല്ലാവർക്കും അറിയാം കൊച്ചി പാലി എത്തച്ഛർ പറയാം അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ കോഡുകൾ വച്ച് കണക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതെല്ലാം നിങ്ങൾക്ക് കോഡുകൾ വെച്ച് കണക്ട് ചെയ്യണമെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള കോഡുകളും പറഞ്ഞു തരുന്നതാണ് അതിന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ കോഡുകളും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഇനി നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എവിടെയാണ് നടന്നത് മീറച്ച് ഉത്തർപ്രദേശിലെ മീറച്ച് എന്നാണ് കൊട്ടിപ്പുറപ്പെട്ടത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൻ്റെ ഒരു പ്രത്യേകത പഠിച്ചിരുന്നല്ലോ എന്താണ് സൊ ഇന്ത്യൻ ഇന്ത്യയിലെ ഈ ഒരു ബ്രിട്ടീഷ് ഭരണം ആധിപത്യം ഉറപ്പിച്ച വർഷമായിരുന്നു അതായത് ഓൾമോസ്റ്റ് എല്ലാ മേഖലകളിലും ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ ഉറപ്പിച്ച ഒരു വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴെന്ന് പറയുന്നത് ആ വർഷം തന്നെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരവും പൊട്ടിപ്പുറപ്പെടുന്നത് കമ്പനി ഭരണത്തിനെതിരെ ഒരു നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അതായത് കമ്പനി ഭരണത്തിനെതിരെ നാട് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ് അതൊന്നാം സ്വാതന്ത്ര്യ സമരമാണ് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം സമരത്തിന് നേതൃത്വം നൽകിയവർ കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടുരാജ്യങ്ങൾ അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ രണ്ടുപേരായിരുന്നു ഒന്ന് ഇന്ത്യ ഈ ഒരു എന്താണ് കമ്പനി പട്ടാളത്തിൽ ഇന്ത്യൻ സൈനിക കമ്പനി പട്ടാളത്തിൽ ഇന്ത്യൻ സൈനികരുണ്ടായിരുന്നു ഒന്ന് അവരായിരുന്നു മറ്റൊന്ന് എന്തായിരുന്നു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തരാവകാശികളില്ലാത്ത കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ അനന്തരാവകാശികളില്ലാത്ത രാജാക്കന്മാരെങ്ങനെയാണ് അവരുടെ രാജ്യം ബ്രിട്ടീഷുകാരുടെ അധീനതയിലേക്കാകും എന്നൊരു വരികയും അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് അവരും ഇതിനെതിരെ അതി എന്താണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ തിരിയാനായിട്ട് കാരണമായി തീർന്നു അപ്പോൾ ആരായിരുന്നു ഈ ദത്താവകാശ നിരോധനം നിയമം കൊണ്ടുവന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ആരായിരുന്നു ഡെൽ ഹൗസി പ്രൊഫു ആയിരുന്നു അല്ലേ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണം പട്ടാളക്കാർക്ക് നൽകിയിരുന്ന പുതിയ എൻഫീൽഡ് തോക്കിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നായിരുന്നു ശരിക്കും ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നതിന് നടക്കാൻ കാരണം മൂന്ന് കാരണങ്ങളായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഈ കൊടുത്തേക്കുന്നത് എന്താണത് പുതിയ എൻഫീൽഡ് തോക്കിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എന്താണ് തുച്ഛമായിട്ടുള്ള വേതനം അതായത് ഇന്ത്യൻ പട്ടാളക്കാർക്ക് കൊടുത്തിരുന്ന തുച്ഛമായിട്ടുള്ള വേതനം അതായത് ബ്രിട്ടീഷ് പട്ടാളത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് കൊടുത്തിരുന്ന തുച്ഛമായിട്ടുള്ള വേതനം അതുപോലെ ഉയർന്ന ഓഫീസറുകളിൽ നിന്ന് ഓഫീസർമാരിൽ നിന്നും ഇന്ത്യൻ വംശജരായിട്ടുള്ള പട്ടാളക്കാർ അനുഭവിച്ചിരുന്ന പീഡനങ്ങൾ മാനസിക ശാരീരിക പീഡനങ്ങൾ അതുപോലെ തന്നെ എന്തായിരുന്നു പുതിയ എൻഫീൽഡ് തോക്കിൽ പശുവിൻ്റെ പന്നിയുടെ കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നതുമായിരുന്നു ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം ഷിപ്പായി മാർക്കറ്റിൽ ആദ്യമായി പ്രതിഷേധം നടത്തിയ വ്യക്തി മംഗൾ പാണ്ഡെയായിരുന്നു അതായത് ഷിപ്പായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കേട്ടോ ഷിപ്പായി ലഹള അപ്പോൾ ഷിപ്പായി ലഹള നടന്ന വർഷം ഏത് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴാണ് കാരണം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത് ശിപ്പായി ലഹള എന്ന് പറയുന്നത് അപ്പോൾ ഈ ഷിപ്പായി ലഹള ഈ പൈമാർക്കറ്റിൽ ആദ്യമായി പ്രതിഷേധം ഉയർത്തിയ വ്യക്തി മംഗൾപാണ്ഡ്യായിരുന്നു മംഗൾ പാണ്ഡെയോട് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ത് പറഞ്ഞു എൻഫിൽ തോക്കിൽ ഈ ഒരു കൊഴുപ്പ് നിറയ്ക്കാൻ അതായത് പശുവിന്റെ വന്നിടെ കൊഴുപ്പ് നിറയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടു മംഗൾ പാണ്ഡ്യ അതനുസരിച്ചില്ല പകരം ഈ ഒരു ഈ കൊഴുപ്പ് നിറയ്ക്കാൻ പറഞ്ഞ ഉദ്യോഗസ്ഥനെ മംഗൾ പാണ്ഡ്യ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം മുട്ടിപ്പുറപ്പെട്ട സ്ഥലം ഉത്തർപ്രദേശിലെ മീററ്റാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് ഒന്ന് രണ്ട് തവണ ഒന്ന് രണ്ട് തവണ എല്ലാധികം പി എസ് സി സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ നിന്ന് ചോദിച്ചു കൊണ്ടിട്ടുള്ള ചോദ്യമാണ് റിപ്പീറ്റായിട്ട് ഏത് പ്രദേശമാണ് ആണ് ഇനി കലാപകാരിക ഡൽഹിയിലെ ചക്രവർത്തിയെ പ്രഖ്യാപിച്ച വ്യക്തിയാണ് ബഹുദൂർഷ രണ്ടാമൻ അപ്പോൾ ഈ ഒരു മംഗൾ പാണ്ഡെ മംഗൾപാണ്ഡേയുടെ വേറെ പ്രത്യേകത ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് മംഗൾപാണ്ഡെ അപ്പം മംഗൾപാണ്ഡേ ആ ഒരു ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നു എന്ന് നമ്മൾ പറഞ്ഞു അത് ഈ മംഗൾ പാണ്ഡേനെ എന്ത് ചെയ്യുകയാണ് മംഗൾ പാണ്ഡേനെ വധിക്കുകയാണ് ഈ ബ്രിട്ടീഷുകാർ ചെയ്തത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ബഹുദൂർഷ രണ്ടാമനെ നാട് കടത്തിയ സ്ഥലമാണ് റങ്കോട് അപ്പോൾ ഈ കലാപകാരികൾ എന്ത് ചെയ്തു ഡൽഹി പിടിച്ചെടുക്കുന്നു ഡൽഹിയുടെ ഭരണാധികാരിയായ ബഹുദൂർഷ രണ്ടാമനെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നു പിന്നീട് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ ബഹദൂർഷ രണ്ടാമത് ബ്രിട്ടീഷുകാർ എങ്ങോട്ടേക്ക് നാട് കടത്തി റെങ്കൂണിലേക്ക് കടത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന പ്രധാന സ്ഥലങ്ങൾ കാൺപൂർ ലക്നൗ അഹമ്മദാബാദ് താൻസി ആര ഫൈസാബാദ് എന്നിവിടങ്ങളിലൊക്കെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ നിന്ന് അവസാനിക്കാൻ കാരണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ബ്രിട്ടീഷ് രാഷ്ട്രീയ വിളംബരമായിരുന്നു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിന് മുമ്പ് വരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിന് ശേഷം അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും എന്താണ് ബ്രിട്ടീഷ് ഭരണം ബ്രിട്ടീഷുകാർ നേരിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് ഭരണം ഏറ്റെടുത്തു കാരണം എന്താണ് ഈ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ആളുകൾ ശബ്ദമുയർത്തി തുടങ്ങി തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി തങ്ങളുടെ മേലെ ഏൽപ്പിക്കുന്ന നീതി നിഷേധത്തിൻ്റെ ഫലമൊക്കെ അവർ അവർക്ക് കഴിയുന്ന രീതി ചെറുത്ത് നിൽക്കാൻ തുടങ്ങി അപ്പോൾ ഒരു ഒരു സംഭരണ സമിതിയുടെ കീഴിൽ ഇനി ഇന്ത്യ ഭരിക്കാൻ സാധിക്കില്ല ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് ഭരിച്ചാലാണ് കൂടുതൽ ആക്റ്റായിട്ട് ഭരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിൻ്റെ പേരിൽ ആയിരത്തി എണ്ണൂറ്റി കൂടി രാജ്ഞിയുടെ വിളംബരം വരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം എന്ത് ചെയ്യുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ഗവണ്മെന്റ് ഭരണം ഏറ്റെടുക്കുന്നു ഇനി കലാപകാരികളും കേന്ദ്രങ്ങളും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാൺപൂരിൽ നിന്ന് ഈ ഒരു കലാപം നയിച്ചത് നാനാസാഹിബും താന്തിയ തോപ്പിയുമാണ് ജാൻസി നിന്ന് റാണി ലക്ഷ്മി ലക്ഷ്മിബായ് ലക്നൗ ബിഹം ഹ്രസ്തു മഹൽ ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള ആര ആരാന്നും എന്നും ചിലപ്പോൾ ബീഹാർ എന്നും ചോദിക്കാം കൺവേഴ്സിങ് അപ്പോൾ ഓർക്കുക ചേരുമ്പോഴ് ചേർക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കാൺപൂർ നാനാ സാഹിബാൻ താന്തിയ തോപ്പി ഝാൻസി റാണി ലക്ഷ്മി ബായ് ലക്നൌ ബിഹം റസ്തു മഹൽ ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള ആര അല്ലെങ്കിൽ ബീഹാർ കൺവേഴ്സിങ് ഇനി അടുത്ത ചാപ്റ്റർ നോക്കാം ഇന്ത്യ പുതുയുഗത്തിലേക്ക് സതി എന്ന അനാചാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വില്യം ഫോസ്റ്ററുടെ കൃതിയാണ് എയർലി ട്രാവൽ ഇൻ ഇന്ത്യ അപ്പോൾ സതി എന്ന അനാചാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വില്യം ഫോസ്റ്ററുടെ കൃതി ഏതാണ് എയർലി ട്രാവൽ ഇൻ ഇന്ത്യ ആണ് ഇന്ത്യയിൽ നിന്നിരുന്ന സാമൂഹ്യ അനാചാരങ്ങൾ ആ ഒരു സമയത്ത് ഇന്ത്യയിൽ നിന്നിരുന്ന സാമൂഹ്യ അനാചാരങ്ങൾ എന്ന് പറയുന്നത് ശൈശ്യവിവാഹം വിധവാവിധ വിവാഹ നിഷേധം നരബലി പെൺ ശിശുഹത്യ അടിമത്തം സതി എന്ന തരത്തിലുള്ള ദുരാചാരങ്ങളൊക്കെ ആ ഒരു സമയത്ത് നിലനിന്നിരുന്നു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനെതിരെയൊക്കെ പ്രതിഷേധിച്ച കുറച്ച് മഹത് വ്യക്തികളെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് വൺ രാജാറാം മോഹൻ റോയി ആണ് സതി ശൈശ വിവാഹം എന്ന അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് ആണ് വില്യം ബെനറ്റിക് പ്രഭു ഈ വില്യം ബെനറ്റിക് പ്രഭുവിനെ സതി നിരോധിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ് അത് രാജാറാം മോഹൻ റോയി ആണ് അപ്പോൾ സതി ശൈശ വിവാഹം എന്ന അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വില്യം ബെനറ്റിക് പ്രഫുവാണ് ബ്രഹ്മസമാജ സ്ഥാപകൻ ബ്രഹ്മസമാജ സ്ഥാപകനാണ് ആര് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് ശ്രീ നാരായണ ഗുരുവാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയി ആണ് ബ്രഹ്മസമാജം ആരോടുകൂടി ചേർത്ത് വയ്ക്കേണ്ട പേരാണ് രാജാറാം മോഹൻ റോയ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന് ഉറവിടമെന്ന് അഭിപ്രായപ്പെട്ടു അപ്പോൾ ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന് ഉറവിടമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് അപ്പോൾ സതി ഐശുവാഹം എന്നീ അനാചാരങ്ങളെ എതിർത്തു അതുപോലെ തന്നെ എന്താണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചു ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന് കാരണമെന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി ഇനി സ്വാമി ദയാനന്ദ സരസ്വതി ജാതി വ്യവസ്ഥയും വിഗ്രഹ ആരാധനയും എതിർത്ത നവോത്ഥാന നായകൻ ജാതി വ്യവസ്ഥയും വിഗ്രഹ ആരാധനയും എതിർത്തു ആര്യ സമാജം സ്ഥാപിച്ചു ആര്യ സമാജം സ്ഥാപിച്ച വ്യക്തിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക ആഹ്വാനം ചെയ്തു വേദങ്ങളിലേക്ക് മടങ്ങുക ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് സ്വാമി ദയാനന്ദ സരസ്വതി ഇനി ജ്യോതി റാവ് ഫുലെ വിധവ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു വിധവ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ജ്യോതിറാവ് ഫുലെ അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കെ ഈ ആർട്ടിക്കിൾ നമ്മൾ ടു തൗസൻഡ് നയനിലാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം എന്നൊരു ഇത് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എ പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ വരുന്നത് ഇതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ജ്യോതി റാവ് ഫുലെ പറഞ്ഞത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം കൊടുക്കുക എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഈ അതിഥി വിസ് വിഭാഗക്കാരുടെ അതായത് താഴെക്കടലുള്ള വിഭാഗക്കാരുടെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകി സത്യശോധക സമാജം എന്ന സംഘടന സ്ഥാപിച്ചു സത്യശോധക സമാജം എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തിയാണ് ആര് ജ്യോതിറാവ് ഫുലെ ഇനി പണ്ഡിത രമാഭായ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ സഭ സ്ഥാപിച്ചു സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ആരാണ് പണ്ഡിത ആണ് വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ചു ഇനി സ്വാമി വിവേകാനന്ദൻ ജാതീയമായ ഉച്ചനീത്തങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് സാമൂഹ്യ പരിഷ്കർത്താവും അപ്പോൾ ജാതി വ്യവസ്ഥയും ഉച്ചനീതങ്ങളെയൊക്കെ എന്ത് ചെയ്തു എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഒരു പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി കൂടിയാണ് ആര് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാരായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസനാണ് ശ്രീ സോറി നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു അപ്പോൾ ശ്രീ രാമകൃഷ്ണ പരമഹംസ ആരുടെ ഗുരുവായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായിരുന്നു ഗുരുവിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനായി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃ രാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര് സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്നത് അപ്പോൾ സ്വാമി വിവേകാനന്ദൻ പ്രത്യേകത എന്തൊക്കെയാണ് മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര് സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ് അത് സ്വാമി വിവേകാനന്ദനാണ് നി സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുസ്ലിങ്ങൾക്കിടയിലുള്ള ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് സ്ഥാപിച്ച കോളേജുകൾ മൊഹദൻ ആംഗ്ലോ ഓറിയൻറ്റൽ കോളേജ് അതായത് ഇന്നത്തെ ആലിക്കഡ് മുസ്ലിം സർവകലാശാല ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് എന്താണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ ആയി ശ്വസിച്ചു ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്ത് ജീവിക്കുന്നതാണ് ജീവിക്കുന്നതും ജീവിക്കുന്നു നാം ഇന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ് എന്ന് പറഞ്ഞത് ആരാണ് സർ സയ്ദ് അഹമ്മദ് ഖാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇനി ദേശീയതയുടെ വളർച്ചയെ സഹായിക്കുന്ന സാഹിത്യകാരന്മാർ ബാങ്കിം ചന്ദ്ര ചാറ്റർജി രവീന്ദ്രനാഥ ടാഗോർ മുഹമ്മദ് ഇക്ബാൽ ലക്ഷ്മിനാഥ് ബസ് ബറുവ അൽതാഫ് ഹുസൈൻ ഇത്രയും പേരാണ് ദേശോട് വളർച്ചയെ സഹായിക്കുന്ന സാഹിത്യകാരന്മാരെന്ന് പറയുന്നത് ഇന്ത്യ കണ്ടെത്തൽ പ്രകൃതി രചിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യക്കാർക്കിടയിലുണ്ടായ ഉണർവിൻ്റെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും രൂപം കൊണ്ട പ്രാദേശിക സംഘടനകളാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ പൂന സാർവജനിക് സഫ ഇന്ത്യൻ അസോസിയേഷൻ ഇവ മൂന്നും ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കുറിച്ച് വളരെയധികം വിശദമായിട്ട് നമുക്ക് സിലബസിൽ നോക്കാനുണ്ട് ഒരു സിലബസിലെ ടോപ്പിക്ക് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പക്ഷെ നമുക്ക് ഇപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ ഇത് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി വേണ്ടിയായിട്ടുള്ളതുകൊണ്ട് കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ അപ്പോൾ നമുക്ക് എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് വിശദമായിട്ട് നോക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ എന്താണ് ഇതിനകത്ത് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി പോവാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത് തേജ് സംസ്കൃത കോളേജിലാണ് ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യ മീറ്റിങ് നടക്കുന്നത് പ്രാഥമിക സമ്മേളനത്തിൽ അതായത് ആദ്യത്തെ സമ്മേളനത്തിൽ എഴുപത്തി രണ്ട് അംഗങ്ങളാണ് പങ്കെടുത്തത് പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി ആയിരുന്നു അതുപോലെ തന്നെ യോഗം വിളിച്ചുകൂട്ടാൻ മുൻകൈ എടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എ ഒ ഹ്യൂ ആണ് ഇന്ത്യയിൽ ഭരണ സംവിധാനങ്ങൾ കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ഡബ്ല്യു സി ബാനർജിയാണ് അപ്പോൾ ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും അഭിപ്രായപ്പെട്ടതാരാണ് ഡബ്ല്യു സി ബാനർജിയാണ് സമര അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തി ദേശീയ പ്രസ്ഥാനത്തെ മൂന്ന് ഘട്ടങ്ങളായി വിഭജിക്കാം നമുക്ക് സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഈ ഒരു സമരഘട്ടങ്ങൾ എന്തായിട്ട് ഇരിക്കാം മൂന്നായിട്ട് തരംതിരിക്കാം ഒന്ന് മിതവാദ ദേശിയുടെ കാലഘട്ടം തീവ്ര ദേശീയതയുടെ കാലഘട്ടം ഗാന്ധിയൻ കാലഘട്ടം അങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അതായത് മിതവാസിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു വരെയുള്ള കാലഘട്ടമാണ് മിതവാദ ദേശിയുടെ കാലഘട്ടം ഈ മിതവാദ ദേശിയുടെ പ്രധാന നേതാക്കൾ ദാദാ ഫായ് നവറോജി ഗോപാലകൃഷ്ണ ഗോകുലെ ബക്രുദ്ദീൻ തിയാബ്ജി ഫിറോഷ മേത്ത ഇത്രയുമാണ് ആര് ഒരു മിധവാ ദേശയുടെ കാലഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ അപ്പോൾ ദാദാഭൈ നവറോജി അതുപോലെ തന്നെ ഏതാണ് ഗോപാലകൃഷ്ണ ഗോഖലേ പിന്നാണ് ബഹു ബദ്രൂദ്ദീൻ തിയാബ്ജി ഫിറോഷ മേത്ത ഇത്രയും പേരാണ് നമ്മുടെ മിധവാ ദേശയുടെ കാലഘട്ടം പ്രധാന നേതാക്കള് കാലഘട്ടം എന്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ അതായത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാവുന്നതു മുതൽ മുതൽ ബംഗാൾ വിഭജനത്തിന് ബംഗാൾ വിഭജ നടക്കുന്ന ആ ഒരു വർഷം വരെ വരെ എന്താണ് മിതവാ കാലഘട്ടമാണുള്ളത് ഇനി ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആണ് ആരാണ് ദാദാഭൈ നവറോജിയാണ് ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ ഭരണ കേന്ദ്രം ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭരണകേന്ദ്രം ഏതായിരുന്നു ബംഗാളായിരുന്നു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയ് കാഴ്സൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരാണ് നടപ്പിലാക്കിയത് കാഴ്സൺ പ്രഭു ആണ് എന്തുകൊണ്ടാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കാൻ കാരണം ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞോടുകൂടി ഒരു കാര്യം മനസ്സിലായി ഇവർക്ക് ഒന്നിച്ചു നിന്നാലാണ് ഇന്ത്യക്കാർ ഒന്നിച്ച് നിന്നാൽ അത് വലിയ ശക്തിയായിട്ട് മാറുകയും തങ്ങൾക്കെതിരെ തിരിച്ചടയ്ക്കാൻ സാധ്യമുണ്ടെന്ന് മനസ്സിലാക്കി കാഴ്സൺ പ്രഭു മറ്റുള്ള ആളുകളും എന്ത് ചെയ്തു ഈ ബ്രിട്ടീഷ് പഠനത്തിന് കീഴിലുള്ള തലവന്മാരും ബംഗ് വിഭജിച്ച് ഭരിക്കുക എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു അതിൻ്റെ ഭാഗമായിട്ട് ബംഗാൾ വിഭജനം നടക്കുന്നു ബംഗാൾ വിഭജനങ്ങൾ നടത്തിയതാരാണ് പ്രഭു ആണ് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ബ്രിട്ടീഷ് തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു എന്ത് ബംഗാൾ വിഭജനം പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൽ രണ്ടറകളാണ് എന്നിങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര് രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ വിഭജന വി ബംഗാൾ വിരുദ്ധ സമരത്തിന് പ്രധാന മുദ്രാവാക്യം സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നാണ് ബംഗാൾ ഉൽപ്പജന വിരുദ്ധ സമരത്തിന് പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക അതായത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക വിദേശ രാജ്യങ്ങളിൽ നിന്ന് അതായത് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക വേണ്ട എന്ന് വയ്ക്കുക ഇനി തീവ്ര ദേശിയുടെ കാലഘട്ടത്തിൽ പ്രധാന നേതാക്കൾ ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജപത്ത് റായ് ഇവർ മൂന്നുമായിരുന്നുണ്ടായിരുന്ന ലാൽ പാൽ ബാൽ എന്ന് ഈ ഒരു കൂട്ടുകെട്ട് അറിയപ്പെട്ടിരുന്നു തീവ്രദേശിയുടെ ക മുഖ്യ വക്താവ് ബാലഗംഗാധര തിലകായിരുന്നു ലോകമാനി എന്നാണ് ബാലഗംഗാധര തിലക് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ലോകമാനി ആരാണ് ബാലഗംഗാധര തിലകാണ് തീവ്രദേശിയുടെ മുഖ്യ വക്താവായിരുന്നു ആര് ഈ ബാലഗംഗാധര തിലക് അപ്പോൾ ആരൊക്കെയാണ് തീവ്രദേശിയിൽ ഉണ്ടായിരുന്നത് ബാലഗംഗാധര തിലക് ബിബിൻ ചന്ദ്രപാൽ അതുപോലെ ലാലാ ലജപുത് റായ് അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്കാണ് ബാലഗംഗാധര തിലകിനാണ് ബാലഗംഗാതിലകിൻ്റെ പത്രങ്ങൾ മറാത്തയും കേസരിയുമാണ് മറാത്ത കേസരി എന്ന് പറയുന്ന ആരുടെ പത്രങ്ങളാണ് നമ്മുടെ ബാലഗംഗാധതിലകിൻ്റെ പത്രങ്ങളാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് നമ്മുടെ തിലകാണ് ഈ സർവ്വേന്ത്യൻ മുസ്ലിം ലീഗ് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഇത് ബംഗാൾ വിഭജനം കഴിഞ്ഞ പിറ്റേ വർഷം എന്ന് സംഭവിക്കുന്നു സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നു ഈ സർവ്വേന്ത്യൻ മുസ്ലിം ലീഗ് രൂപം കൊണ്ട സ്ഥലം ധാക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് കോൺഗ്രസ്സിൻ്റെ അഖിലേൻ്റെ സമ്മേളനം നടന്ന സ്ഥലം സൂറത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് കോൺഗ്രസിൻ്റെ അഖിലേൻ്റെ സമ്മേളനം എവിടെയാണ് സൂറത്തിലാണിത് നടന്നത് കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി പിളർന്ന സമ്മേളനമാണ് സൂറ സമ്മേളനം അപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്തു മിതവാദികൾ തീവ്രവാദികൾ എന്നീ രണ്ട് സെക്ഷനായിട്ട് പിളർന്ന സമ്മേളനമാണ് സമ്മേളനമാണേത് സൂറത്ത് സമ്മേളനം എന്ന് പറയുന്നത് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ ആനി ബസൻറ്റും ബാലഗംഗാധർ തിലകുമാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി ആയിരത്തി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത അപ്പോൾ ഈ ആനി ബസൻ്റെ ഏത് വനിതയാണ് ഒരു ഐറിഷ് വനിതയാണ് കേട്ടോ ആനി ബസിൻ്റെ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിന് വേറെയും പ്രത്യേകതകളുണ്ട് അപ്പോൾ ആനി ബസിൻ്റെ ഹോംറൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് ഹോംറൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ ആനി ബസിൻ്റും ബാലഗംഗാധര തിലകുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൌ സമ്മേളനം നടന്നതും ഏതു വർഷം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തന്നെയാണ് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമ്മേളനം ലക്നൗ സമ്മേളനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് മിതവാദികളും തീവ്രവാദികളും രണ്ടായിട്ട് പിരിഞ്ഞ് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് സൂറത്ത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി കോൺഗ്രസും സർവ്വേ ഇന്ത്യ മുസ്ലിം ലീഗും സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമ്മേളനം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഈ ഒരു സമ്മേളനം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതിൻ്റെയൊക്കെ വിശദമായിട്ട് നമുക്ക് നോക്കാനുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു എന്താ ഒരു ഒരു ഔട്ടർ പോർഷൻ മാത്രമേ ഇതാവുന്നുള്ളൂ ഏഴാം ക്ലാസ് ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് പഠിക്കാനുള്ളു ഇതിനെ ബന്ധപ്പെട്ട് നമുക്ക് കൂടുതലായിട്ടും കോട്ടുകൾ പഠിക്കാനുണ്ട് വേദങ്ങളിലേക്ക് മടങ്ങുവെന്ന് ആഹ്വാനം ചെയ്തവരായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതിയാണ് മഹത്തായ രണ്ട് വ്യവസ്ഥകളായത് ഹൈന്ദവത്തെയും ഇസ്ലാമികതയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദൻ അതുപോലെ തന്നെ വേറെ വേറുകോട്ടം എന്തായിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപാദിപ്പിക്കപ്പെടുന്നു ഭക്ഷിക്കുന്നു ജീവിതത്തിൽ മരണത്തിന് നാം ഒന്നിച്ചാണ് എന്ന അഭിപ്രായപ്പെട്ടതാരാണ് സർ സയ്ദ് അഹമ്മദ് ഖാനാണ് അതുപോലെ ഇന്ത്യയുടെ ഭരണ സംവിധാനം കുറെക്കൂടി പരിഷ്കൃതമാകണമെന്ന് നമ്മയും ഭരണത്തിൽ ഉൾപ്പെടുത്തൽ പങ്കാളികളാക്കണമെന്ന് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര് നമ്മൾ ഡബ്ല്യു ബാനർജി അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്